ചന്ദ്ര ബോസ് മനുഷ്യ മനസ്സുകളെ ആനന്ദസാഗരത്തിൽ ആറാടിക്കാൻ കഴിവുള്ള ഒരു അനുഗ്രഹീത കലാകാരൻ. ആത്മാർത്ഥമായ അർപ്പണബോധത്തോടുകൂടി സ്വന്തം കഴിവുകളെ ഉന്നതിയിലെത്തിച്ച ഒരു അത്ഭുത പ്രതിഭ. 1967 മെയ് മാസം 6 പി കെ ചന്ദ്രന്റെയും പി ലീലയുടെയും മകനായി ബോസ് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിലാണ് ജനിച്ചത്. ഇപ്പോൾ ബോസും കുടുംബവും പുതുവൈപ്പിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്. എന്റെ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. വരൂ. ഇത് എന്റെ ഭാര്യയുടെ അമ്മ ചന്ദ്രവല്ലി. പ്രൊഫഷണലായിട്ട് ഗാനമേളയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരിയാണ്. പ്രതിരിക്കുന്ന എന്റെ ഭാര്യ സിന്ധു. എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഭാര്യ. അദ്ദേഹത്തിന്റെ ഒരു പ്രോത്സാഹനം കൊണ്ട് എനിക്ക് കൂടുതൽ പോസിറ്റീവ് എനർജിയുണ്ടായിട്ടുണ്ട്. പ്രതിരിക്കുന്നത് എന്റെ മോനാണ്, കിഷൻ സി ബോസ്. 6 പഠിക്കുകയാണ്. അദ്ദേഹം ചെറുതായിട്ട് കീബോർഡ് വായിക്കുന്നു. പിന്നെ മോള് നന്ദ സി ബോസ് പ്ലസ് ടുവിൽ പഠിക്കുകയാണ്. അദ്ദേഹം സ്പോർട്സിലാണ് കൂടുതലും താല്പര്യമുള്ളത്. ആറ്റത്തിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയും കുറേശ്ശെ പാടും. ഇവരുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഈ രംഗത്ത് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സമയം 4 സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ വളരെ പ്രയാസമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു പരിശീലനം, ഏകദേശം 4-5 ഞാൻ നിരന്തരമായിട്ട് പരിശീലിക്കുകയായിരുന്നു. ചന്ദ്രബോസ് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ജനിച്ചു വളർന്ന നാൾ മുതൽ തന്നെ കലയോട് വളരെയധികം വത്സലത്തോടുകൂടി തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെറുപ്പം മുതൽ ഒരു പാട്ട് കേട്ടാൽ പോലും താളം പിടിച്ചു നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. ഇനി എൻ്റെ സഹപ്രവർത്തക സുഹൃത്തുക്കൾ, കുട്ടിക്കാലം മുതൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എൻ്റെ കളിക്കൂട്ടുകാർ, ആ തല്ലിമരത്തിൻ്റെ അടിയിൽ സ്ഥിരം ഞങ്ങൾ കൂടാറുള്ള ഒരു വേദിയാണത്. അവിടെ നമുക്ക് പോകാം. ചന്ദ്രബോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ ഞങ്ങളെ കളിക്കൂട്ടുകാരനാണ്. വളരെ ചെറുതിലെ തന്നെ മ്യൂസിക് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വളരെ അപാരമായിരുന്നു. നിരവധി ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ചന്ദ്രബോസ് ഒരു മജീഷ്യനും അഭിനേതാവും കൂടിയാണ്. അദ്ദേഹം ലിങ്ക വേൾഡ് ബുക്കിൽ കയറിപ്പറ്റട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരെയും അതിനായി അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നത്. അടുത്ത ദിവസങ്ങളിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് പറയുന്ന വംഗത്തിലേക്ക് വിവിധ ഉപകരണങ്ങൾ ഒരേ സമയം വായിച്ചുകൊണ്ട് ശ്രീ ബോസ് തന്റെ പ്രാഗൽഭ്യം തെളിയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഈ കലാകാരന്റെ കഴിവുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന്റെ പടിവാദിക്കൽ വരെ എത്തി നിൽക്കുന്ന ഈ മഹാകലാകാരൻ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടട്ടെ എന്ന് നിയോ ഫിലിം സ്കൂളിന്റെ പേരിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു.